പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകള് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയുടെ ഭാഗമല്ല. അപ്പൊ അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കേണ്ട യാതൊരു കാര്യമില്ല. ചോദിക്കാൻ നട്ടുറപ്പില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഇത് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് ഇതാ ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കാണുന്നത്, ലൈസൻസ് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ലൈസൻസ് കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് പല ജോലിക്കും കയറാൻ പറ്റാത്ത ചെറുപ്പക്കാർ ധാരാളം പേർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് മനസ്സിലായത്. ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നില്ല, RC ബുക്ക് ഇതുവരെ കിട്ടുന്നില്ല, RC ബുക്ക് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരോട് ആരോടും ചോദിച്ചു, ഇവർ ഉടനെ പറയും കേന്ദ്രം ഞങ്ങളെ ഇട്ട് പിഴിയുകയാണ്, ഞങ്ങൾക്ക് തരാനുള്ള പൈസ. ഇതാണ് ഇവരുടെ മറുപടി. കഷ്ടമാണ് കേട്ടോ, അത്യമറിഞ്ഞ എനിക്കും വിഷമം തോന്നിപ്പോയി. ഈ കേന്ദ്രം കാണിക്കുന്ന ഒരു മര്യാദകളുണ്ടല്ലോ, ഒരു സംസ്ഥാന സർക്കാരിനെ ഇങ്ങനിട്ട് പിഴിയാൻ പാടുണ്ടോ? അപ്പൊ അതൊന്ന് അന്വേഷിക്കാന്ന് വെച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ എന്തോ 53,000 കോടി രൂപയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടാളോ കിട്ടിയില്ല, ഞങ്ങളുടെ MLA ബാലഗോപാലേ ഇദ്ദേഹം പറഞ്ഞ് കിട്ടാളോ കിട്ടിയില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താ? എടാ 53,000 കോടി രൂപ 5 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചി പറക്കി അങ്ങ് മേടിച്ച് കോവിഡാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇത്ര തരണം മറ്റേത് തരണം കിട്ടാനുള്ള പൈസ മുഴുവൻ പലപ്പോഴായിട്ട് മേടിച്ചു. ഇനി അതിന് തന്നെ വളരെ കുറച്ച് പൈസ എങ്ങനെ ബാക്കിയുള്ളൂ. അതായത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് മാസാമാസം 1 ലക്ഷം രൂപ വെച്ച് 1 വർഷം 12 ലക്ഷം രൂപ തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 1 വർഷം എത്ര തരണം? 12 ലക്ഷം രൂപ തരണം. നിങ്ങൾ ആ 1 ലക്ഷം രൂപ, അതായത് ഞാൻ എന്റെ കണക്കുകൂട്ടലിൽ ഞാൻ എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. അങ്ങനെ 12 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ആ 1 ലക്ഷം രൂപ എല്ലാ മാസവും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആദ്യത്തെ ഒരു മാസം 1 ലക്ഷം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ അതെ മൊത്തത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ്, കഴിഞ്ഞ മാസം അങ്ങനെ വന്നു വീട്ടിലെ പശു ഒന്ന് ചത്തുപോയി, പിന്നെ ഒന്നും പറയണ്ട, നമ്മളെ മച്ചിടിഞ്ഞു വീണു, ഇടിമിന്നലേറ്റ് 2 തെങ്ങ് കരിഞ്ഞു, മാടയാ കോടയാന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടും പരിഭവങ്ങളും എന്നോട് പറയുന്നു. സാറൊരു കാര്യം, എന്തായാലും സാർ 1 വർഷം കൊണ്ട് 12 ലക്ഷം തരാമെന്ന് പറഞ്ഞല്ലേ, അതിലൊരു 3 ലക്ഷം ഇപ്പോ ഞാൻ തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇവർക്ക് എന്തായാലും കൊടുക്കാന്ന് പറഞ്ഞല്ലേ, പുല്ല് കൊടുത്തേക്കാം, നമ്മൾ ഈ 3 ലക്ഷം കൊടുക്കുന്നു. തൊട്ടടുത്ത മാസം ആയപ്പോഴത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്, ഇവിടെ 5 പൈസ എടുക്കാനില്ല, പിന്നെ നമ്മുടെ ഇവിടെ ഗൃഹനാഥൻ എന്നും ചോദ്യം കയറിയിട്ടുണ്ട്, അവനെ മണ്ണിനും ചുള്ളാമിനും കൊള്ളത്തില്ല, അവന് ഷൂ എന്ന് ഒപ്പിടാൻ മാത്രമേ ഇവൻ അറിയത്തുള്ളൂ, അവൻ അല്ലാതെ ഇവനൊന്നും അറിയത്തില്ല. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സകല കള്ളത്തരങ്ങൾ കാണിച്ച് വീട്ടിലായി, അവനിപ്പം ജയില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബാക്കി ചില്ലറയും കൂടെ തരണം. അങ്ങനെ നമ്മളിത് കൊടുത്തു കൊടുത്ത് 5 മാസം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പിടിച്ചു പറിച്ചു മേടിച്ചു. അങ്ങനെ 6ാം മാസം 7ാം മാസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ താമസിക്കുന്നവർക്കൊന്നും ഒരു കൂടെയും കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ആ അഖില് നാറി ചതിച്ചതാ, അവൻ മാസാമാസം പൈസ തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അവ ഇതുവരെയും കഴിഞ്ഞ മാസം 3 ലക്ഷം തന്നു, ഈ മാസം തന്നിട്ടില്ല, അതിന് അടുത്ത മാസം നമുക്ക് തരുമോ നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ മാസം 3 ലക്ഷം കൊടുക്കാന്നല്ല പറഞ്ഞത്, 1 വർഷം എത്ര കൊടുക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞതാണ്. ഇതാണ് കേന്ദ്രത്തിന്റെ മേളിൽ ഇവർ പഴിചാരിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിയാലിറ്റി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിയമസഭയിൽ വളരെ കൃത്യമായി മാത്യു കുഴ നടനും റോജിയും ജോണും വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ മറുപടിയാണ്. അണ്ണാക്കിനകത്ത് നമ്മളെ നല്ല ഒന്നാന്തരം ആ പഠിച്ചു കയറ്റിയിരിക്കുന്നവർക്ക് ഇരിക്കുകയായിരുന്നു പല ആൾക്കാരും, മറുപടിയില്ല. പിന്നെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഇവരെ പോലെ കഴിഞ്ഞ് ലോകത്താരുള്ളൂ. സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവരാണെന്ന് ഈ അടുത്ത സമയത്ത് പ്രസംഗം കൊടിയേറിയ പഴയ പ്രസംഗം ഞാൻ കേട്ടു. ഇന്ത്യക്കാരല്ലേ, ലേബർ പാർട്ടി ആണല്ലോ ലോകത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നു. അപ്പൊ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ലേബർ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അധികാരം തന്നു, ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് പറഞ്ഞു പറ്റിച്ച്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടും പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ആകെ കൂടിയിട്ട് 3,000 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ. അത് തന്നെ പാർട്ടീഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലാണ്, അതായത് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ശമ്പളം ഉൾപ്പെടെ പല മേഖലകളിലെ ചെറിയ ചെറിയ പൈസകളെല്ലാം കൂടെ സ്വരുക്കൂട്ടിയിരുന്നു ഈ ഒരു പൈസ. പക്ഷേ ഗവൺമെന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമസ്ത മേഖലയിലെ സമസ്ത മനുഷ്യരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. KSRTCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ KSRTCക്ക് കാക്കി വന്നെന്നും ശമ്പളം വന്നില്ലെന്നും കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് സംസാരിക്കണ്ടായി. അപ്പൊ ഇത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, അറ്റ്ലീസ്റ്റ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച പൈസയെങ്കിലും സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് മുഖ്യമന്ത്രിക്ക് വണ്ടി മാറാനും ക്ലബ് ഹൌസിൽ ലിഫ്റ്റ് വയ്ക്കാനും ക്ലബ് ഹൌസിൽ മറ്റേത് ചെയ്യാനും നവകേരള സദസ്സ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഗവൺമെന്റ് നവകേരള സദസ്സ് ചെയ്യണം,
അത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? നിങ്ങൾ അതുകൊണ്ട് എന്താണ് കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് കൊടുത്തതെന്ന് പറയണം. അല്ലാതെ 3 ലക്ഷം രൂപ കടക്കാരൻ അവിടെ വന്ന് രസീത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് പോലും ചെലവാകാത്ത 500 രൂപ അനുവദിച്ചു കൊടുക്കുന്നതല്ല മര്യാദ. കേരളത്തിലെ ജനങ്ങളോട് ദയവീയത് വ്യാജ പ്രചരണങ്ങൾ ഇപ്പൊ വീഴരുത്. അത്രയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അത്രയധികം പച്ചക്കള്ളങ്ങൾ. നമസ്കാരം. പിണറായി സർക്കാരിനെ പൊളിച്ചെടുക്കുന്ന അഖിൽ മാരാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സർക്കാർ ഭരിക്കേണ്ടത്. ജനങ്ങൾ കാശ് ടാക്സായും മറ്റും നൽകുന്നത് അവർക്ക് വേണ്ട അവകാശങ്ങൾ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് പറയാനുള്ള കാരണവും അഖിൽ മാരാർ വിശദമാക്കുന്നുണ്ട്. എന്തെന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സർക്കാരിന്റെ ഒരു അതോറിറ്റിയുടെയും ഭാഗമല്ല. അതിനാൽ തന്നെ വീണ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടിയല്ല ഖജനാവ് ദൂർത്തടിക്കേണ്ടതെന്ന് അഖിൽ മാരാർ തുറന്നടിക്കുന്നു. കാരണം SSLC മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ അച്ചടിക്കാൻ 10 രൂപ തരണമെന്ന് പറഞ്ഞ ടീമാണ് നമ്മുടെ കേരള സർക്കാർ. കൂടാതെ ലൈസൻസ് അച്ചടിച്ചു കൊടുക്കാൻ പോലും അവരുടെ കയ്യിൽ കാശില്ല. എന്നാൽ ഇതിനൊക്കെ അവർ നിരത്തുന്ന വാദങ്ങളാണ് അതിലും ബഹുഗേമമെന്നും അഖിൽ മാരാർ പരിഹസിക്കുന്നു. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. ഇതാണ് നാഴികയ്ക്ക് 40 വട്ടവുമുള്ള കേരള സർക്കാരിന്റെ നിലവിളി. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ ദിവസവും മാത്യു കുഴൽ നാടനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ അത് നല്ല രസകരമായിട്ടുള്ള രീതിയിൽ അഖിൽ മാരാർ വിവരിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും പണ്ടൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തവരാണ് കമ്മികൾ എന്ന് വരെ ഇവർ പറഞ്ഞു നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ കാലത്ത് അതൊന്നും നടക്കില്ല എന്നും അഖിൽ മാരാർ പറയുന്നു. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.